ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പീടിയയിൽ ആലീസ് ഇൻ ബോർഡർ ലാൻഡിൻ്റെ എപ്പിസോഡ് 5 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും ആ 4 എപ്പിസോഡ് കണ്ടിട്ട് നേരെ പോയി കണ്ടിട്ട് വരാം. ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഞെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും വിസി കാരണം ഇവർ ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് ബീച്ച് എന്നാൽ എന്താണെന്ന് അറിയാം. ബീച്ചോ അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ആണെങ്കിൽ സമയം കുറേ ആയി, വന്ന സ്ഥലത്ത് തന്നെ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ രാത്രിയാകുന്നു, ഇവർക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പറയുന്നു, നമ്മുടെ വിസി ആണെങ്കിൽ തീരാൻ പോവാണ്, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കണമെന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ പറയുന്നു, എനിക്കും അതറിയാം, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. ഹീറോയിനും പറയുന്നു, സമയം കുറേ ആയി, ഞാൻ ഉറങ്ങാൻ പോവാണ്, നീ നാളെ വേട്ടയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരും, എങ്ങനെ ജീവൻ രക്ഷിക്കാമെന്ന് നീ എന്നെ പഠിപ്പിച്ചു തരണമെന്ന് പറയുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ വിശ്വസിച്ചാണ് അവരുടെ ജീവൻ തന്നെ കളഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും ഇനി സമയമില്ല, എങ്ങനെയെങ്കിലും ഈ ഗെയിമിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. എന്നാൽ ശരി, ഞാനാണെങ്കിൽ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ കിടക്കാൻ പോകുന്നു. നമ്മുടെ ഹീറോയും അതിനുശേഷം അവിടെ കിടക്കുന്നു. സിറ്റി ലൈറ്റൊന്നും ഇല്ലെങ്കിലും നക്ഷത്രങ്ങളൊക്കെ കാണുന്ന ഭംഗിയാണെന്ന് പറയുന്നു നമ്മുടെ ഹീറോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഛേ, എത്ര കൊതുകാണ്, ഈ കൊതുകിന് മാത്രം ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നു. നീ അകത്തേക്ക് വരാനാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പറയുന്നു. ഹീറോയും ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയ്ക്ക് അകത്ത് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. ഒരു പെണ്ണോട് എങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. രാവിലെയാകുന്നു, നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ അവിടെ പോയിരിക്കുകയാണ്. ഇതേ ഈ വെള്ളത്തിലാണെങ്കിൽ ഒരു കരടിയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ കാൽപ്പാടൊക്കെ അവിടെ ഉണ്ടെന്ന് എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഹീറോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യേ, ഇതൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നു നമ്മുടെ ഹീറോയും. ബാറ്റിൽ ലൈഫ് എന്നൊരു ഗെയിം, അതിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹീറോ പറയുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഹീറോയിനോട് വാക്കി ടോക്ക് വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 10 പേര് നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ഹീറോയിനോട് പറയുവാണ്. അവരുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ ബയൽമാനിട്ട അതേ വാച്ച് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നേയില്ല. അവരും ഗെയിം ഇവിടെ ഗെയിമെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും അവനാണെങ്കിൽ കാറ് തന്നെ ഫോളോ ചെയ്യുന്നു. നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ ആ കാറ് ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോവാണ്. അവർ കാറ് പിന്തുടരുന്നു. എന്നാണെങ്കിൽ അവർക്കാണെങ്കിൽ അത് സാധിക്കുന്നേ ഇല്ല. എന്നാണെങ്കിൽ ഒരു ബീച്ച് എന്ന് പറയുന്ന സ്ഥലമാണെങ്കിൽ അവർ കണ്ടുപിടിച്ചു. എല്ലായിടത്തും ലൈറ്റ് പോലുമില്ല, എന്നാൽ ഇവിടെ മാത്രം എന്നാടാ ലൈറ്റ് ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ടാണെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും ബൈനോക്കുലർ വെച്ച് നമ്മുടെ ഹീറോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ആ ബീച്ച് കാണുമെന്ന് നമ്മുടെ ഹീറോയും പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിനെയും ഹീറോയിനെയും കൂടെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെയാണെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മുടെ ഹീറോ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാണെങ്കിൽ അവിടെ വേറൊരാൾ വരുന്നു, ഇതാണ് ഈ ബീച്ചിൻ്റെ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇയാളുടെ പേരാണ് ഹാറ്റർ. നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കാൻ പറയുന്നു. ഒരു വലിയ ബോർഡ്, ആ ബോർഡിൻ്റെ അകത്ത് ഫുള്ളും കാർഡ്സാണ്. പകുതിയോടും കാർഡ്സിൻ്റെ അകത്ത് എക്സ് എന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എന്താണെന്ന് മനസ്സിലായില്ല. ഇതാണ് കാർഡ്സ്. ഈ കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോകാൻ സാധിക്കും എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിനും ചോദിക്കുന്നു, അപ്പോൾ എല്ലാവർക്കും വെളിയിൽ പോകാൻ പറ്റുമോ എന്ന്. അങ്ങനെയൊന്നുമില്ല, ആകെ ഒരാൾക്ക് മാത്രമേ വെളിയിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ഒരാൾക്ക് എല്ലാ കാർഡ്സൊന്നും കളക്ട് ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓർഗനൈസേഷൻ തുടങ്ങി, അതാണ് ബീച്ച് എന്ന് പറയുന്നു. എല്ലാവരും തന്നെ ഗെയിം കളിച്ച് കാർഡ്സൊക്കെ കൊണ്ടുവരും, അതൊക്കെ ഞങ്ങളെ കളക്ട് ചെയ്ത് വെക്കുമെന്നും പറയുന്നു. നമ്മുടെ ഹീറോ ചോദിക്കുന്നു, ഒരാൾക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതെ, ഞാൻ ആദ്യം പോകും, അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴെ ഇരിക്കുന്ന ആൾക്കാർ പോകും. എനിക്ക് വേണ്ടി നിങ്ങൾ കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ബീച്ച് ജോയിൻ ചെയ്യാൻ പറയുന്നു. ഇപ്പം നമ്മുടെ ഹീറോ ചോദിക്കുന്നു, ഞങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നു. നിൻ്റെ വിസ തീരാൻ പോവാണ്, എന്തായാലും നീ ഗെയിം കളിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം നിങ്ങളെല്ലാം കരുതിയിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാം മറിഞ്ഞു പോയെന്ന്. അങ്ങനെയൊന്നുമില്ല, നമ്മളാണെങ്കിൽ വേറെ ലോകത്താണ് വന്നിരിക്കുന്നത്, ഇവിടെ നിന്ന് നമ്മളാണെങ്കിൽ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുന്നു. ഹാറ്റർ പറയുന്നു, 3 റൂൾസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്താലേ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ആദ്യത്തെ റൂൾസ്, നിങ്ങളാണെങ്കിൽ എന്നെ പോലെ സിം സ്യൂട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിൻ്റെ അകത്ത് വെപ്പൺസ് ഒന്നും ഒളിപ്പിച്ചൊക്കെ സഹായിക്കത്തില്ല എന്ന് പറയുന്നു. അതുമല്ലാതെ നിങ്ങൾക്ക് മദ്യപിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫുൾ ഫ്രീഡം ഉണ്ട്. നിങ്ങൾ നല്ലപോലെ ഗെയിം കളിച്ച് കാർഡ്സൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം. നമ്മുടെ ഹീറോയും ചോദിക്കുന്നു, കാർഡ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇവനും പറയുന്നു, അതാണ് 3rd റൂൾ, നിങ്ങളാണെങ്കിൽ ഞങ്ങളെ ചതിക്കുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണത്തില്ല എന്ന് ഹാർഡർ പറയുകയാണ്. നമ്മുടെ ഹീറോ കൊണ്ടുവന്ന കാർഡ്സൊക്കെ ഇവൻ എടുക്കുന്നു. അതിൻ്റെ അകത്ത് 7 of Hearts ഉണ്ട്. ആ കാർഡ്സ് എടുത്തിട്ട്, ഇത് ഭയങ്കര സൂപ്പർ കാർഡാണ്, ഞങ്ങൾ നീ കാർഡ് കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി, അപ്പോൾ വെൽക്കം ടു ദി ബീച്ച് എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം സ്വാഗതം ചെയ്യുന്നു.
ഇവിടെ നമ്മളുടെ ഹീറോയും ഇതെല്ലാം കണ്ടുകൊണ്ട് വെളിയിലെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഫുള്ള് ആഘോഷമാണെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിനും അവിടെ വരുന്നു. ഇവിടെയാണെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ നമ്മുടെ ഹീറോയിനെയും ഹീറോയിനെ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പാർട്ടി തന്നെ നടക്കുന്നു. ഇവർ രണ്ടുപേരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വരൂ നമുക്ക് ഗെയിം കളിക്കാമെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹാറ്ററും മേളി വന്നിട്ട് ഇനി എല്ലാവരും ഗെയിം കളിക്കുക നല്ലപോലെ, എന്നിട്ട് നമുക്ക് കാർഡ്സ് വേണം, നമ്മുടെ പഴയ ലോകത്തേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഓരോ ടീമായിട്ട് ഓരോ ആൾക്കാർ ഗെയിമാണ് കളിക്കേണ്ടത്. ഒരു പാർക്കിൻ്റെ അകത്ത് പുലി, സിംഹം ഇവരെല്ലാവരും കാണും. അവരെയൊക്കെ അവർ തന്നെ കൊല്ലണം. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ഇവർക്ക് പോയിൻറ്റ്സ് കിട്ടും. ഇവിടെ നമ്മുടെ ഹീറോയിനും ഒരു ഇരുട്ടായ റൂമുണ്ട്. ആ ഇരുട്ടായ റൂമിൽ ഒരു തീപ്പെട്ടിയും കൊടുത്തിട്ടുണ്ട്. ആ തീപ്പെട്ടി വെച്ചിട്ട് നമ്പർ കണ്ടുപിടിക്കുക. ഇവിടെ എല്ലാവരും ഓരോ ഗെയിം കളിച്ചിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട എപ്പിസോഡ്സിനകത്തെ ബയർമാനാണെങ്കിൽ വന്നിട്ടുണ്ട്. അവരും ഇവിടെ ഗെയിം കാണും. നമ്മുടെ ഹീറോയ്ക്ക് വേറൊരു ഗെയിമാണെങ്കിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കൊടുത്തിട്ട് എന്നാൽ വാട്ടർ പ്രൂഫ് ആണ്, എന്താണ് നടക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും. അവിടെ ഒരു പെണ്ണിനാണെങ്കിൽ മീറ്റ് ചെയ്യുന്നു നമ്മുടെ ഹീറോ. ഇവിടെ ഗെയിം എന്തെന്ന് വെക്കുകയാണെങ്കിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരു ഇരുമ്പാമ്പിയുണ്ട്, അവിടെ കറണ്ടും ഉണ്ട്. അത് തൊടുവാണെങ്കിൽ ഷോക്ക് അടിക്കും. ഷോക്ക് അടിച്ച് എല്ലാവരും തന്നെ മരിച്ചു പോകും. ഇവിടെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. ഒരു ലിഫ്റ്റ് പോലും ഉണ്ടായിരിക്കും. ആ ലിഫ്റ്റിൻ്റെ അകത്ത് മൂന്ന് സ്വിച്ചും ഒരു ലൈറ്റും ഉണ്ടായിരിക്കും. ഈ ആണെങ്കിൽ ലൈറ്റ് ഇടണമെങ്കിൽ നിങ്ങളാണെങ്കിൽ റൂം അടച്ചേ പറ്റത്തുള്ളൂ. റൂം തുറന്നുകൊണ്ട് ഒരു തവണ നിങ്ങൾക്ക് സ്വിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. റൂം അടച്ചിട്ട് വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നിൽക്കാം. ആ കറക്റ്റായ സ്വിച്ച് നിങ്ങൾ നേരെ കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് ജയിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഇവിടെ ഒരു പെണ്ണാണെങ്കിൽ ഇവിൻ്റെ അത് ഷോക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് അവിടെ തൊട്ട് നോക്കുന്നു. അവളാണെങ്കിൽ അവിടെ ഇരുന്ന് മരിക്കുന്നു. നമ്മുടെ ഹീറോയും സ്വിച്ചസ് ഒക്കെ ഓണാക്കി നോക്കുന്നു. എന്നാണെങ്കിൽ ഒരു സ്വിച്ച് പോലും വർക്കാകുന്നില്ല. ഇപ്പം വെള്ളവും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഹീറോയ്ക്ക് ഒരു വിഷയം മനസ്സിലാകുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു സ്വിച്ച് ആണെങ്കിൽ കുറേ നേരം ഓണായിട്ടിരിക്കുകയാണെങ്കിൽ ആ ബൾബ് ചൂടാകുകയും ചെയ്യും. അപ്പോൾ നമുക്കാണെങ്കിൽ ആ ലിഫ്റ്റ് തുറന്ന് അതിൻ്റെ അകത്ത് ചൂടായിട്ടുള്ള സ്വിച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. ഇപ്പം ആ ലിഫ്റ്റ് ആണെങ്കിൽ അടയ്ക്കാൻ പറയുന്നു. ഇവിടെ വെള്ളവും ഭയങ്കര സ്പീഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കഴുത്തിൻ്റെ അത്രത്തോളം വെള്ളം വന്നിരിക്കുകയാണ്. ഇവർക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പം ഏടെയാണെങ്കിൽ ഓപ്ഷൻ ഞെക്കിയിട്ട് ആ ലിഫ്റ്റ് തുറന്ന് അതിൻ്റെ അകത്തേക്ക് അവളോട് പറയുകയാണ്, നീ ചെന്ന് ആ ബൾബിൽ ചൂടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറയുന്നു. ഇവളും അവത്തെ തോടുമ്പോഴത്തേക്കും ഭയങ്കര ചൂട്. ഇപ്പം ആ ഏയുടെ സ്വിച്ചിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ പിടിച്ച് ഞെക്കുന്നു. ഇപ്പം എല്ലാം തന്നെ ഓഫാക്കി. ഇവരുടെ ഫോണിലാണെങ്കിൽ മെസ്സേജ് വരുന്നു, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഗെയിം ജയിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു. ഇവിടെ ഗെയിം തീർന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ, നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ, അവരെ രണ്ടുപേരെ തേടുവാണ്. കാരണം ഇവർ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിനുശേഷം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ പെണ്ണ് വരുന്നു, കുവായി എന്ന് പറയുന്ന പെണ്ണ്. നിങ്ങൾ രണ്ടുപേരും കണ്ട ആ പ്രണയിക്കുന്ന പോലെയാണ് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് ഹീറോയിനും പറയുന്നു. എന്തായാലും ഈ കുറച്ച് നാളത്തേക്ക് നമ്മൾ ജീവിച്ചിരിപ്പുള്ളൂ, അതുവരേക്കും ഹാപ്പി ആയിരിക്കാമെന്ന് പറയുന്നു. ഇവിടെ ആ ബയൽമാൻ വരുന്നു. ഇവിടെ ഇവളൊരു കാര്യം പറയുന്നു, ഹാറ്ററും ഈ ബയൽമാനുമായിട്ട് ഇടയ്ക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഈ ബയൽമാനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കുന്നു, നിങ്ങൾ ആ ഗെയിമിൻ്റെ അകത്തുള്ളായിരുന്ന ആളല്ലേ എന്ന്. നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോഴത്തേക്കും ഇവളെ വിളിച്ചുകൊണ്ട് പാടായെന്ന് അവരോട്, അവൻ്റെ ഗാങ്ങിലുള്ള ആൾക്കാരോട് പറയുവാണ്. നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയുന്നു, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നോക്കിക്കൂടെ എന്ന്. ബയൽമാൻ പറയുന്നു, ഇവൻ കുറേ അധിക പ്രസംഗമായിട്ട് സംസാരിക്കുന്നു, ഇവൻ്റെ കാലൊടിച്ച് കളഞ്ഞേക്കാൻ. ഹാറ്ററാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ ബയൽമാനോട് സംസാരിക്കുവാണ്, ഇവിടെ ഞാനാണോ രാജാവ് നീയാണോ രാജാവ് എന്ന് ചോദിക്കുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ ഗസ്റ്റാണ്, ഇവരെ ഒന്ന് ഉപദ്രവിക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഹാറ്ററാണ് ഈ പറയുന്നു. നമ്മുടെ ബയൽമാനും ഇത് കേട്ടിട്ടാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം നമ്മുടെ വൈറ്റിനെ കാണിക്കുന്നു. ഇവിടെ എല്ലാവർക്കും ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കിങ് ക്യൂന് ജാക്ക് ഈ മൂന്ന് കാർഡും ഇതുവരെ വന്നിട്ടില്ല. ഈ ഗെയിംസൊക്കെ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഈ കാർഡ്സ് ഒന്നും ഇല്ലായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാർഡും കൂടി ഉള്ളൂ, 10 hats. ഈ കാർഡും കൂടി എടുത്താൽ നമുക്കാണെങ്കിൽ എൻ്റെ പഴയയാണെങ്കിൽ ജീവിതത്തിലേക്ക് എനിക്ക് പോകാമെന്ന് പറയുന്നു. ഞാൻ പോയതിനു ശേഷം ഇതിൻ്റെ ഇൻചാർജ് ആയിട്ട് വേറെ ആരെങ്കിലും എടുത്തോ എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ബയൽമാനും ഏതോ പ്ലാനോട് തന്നെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാറ്റർ നമ്മുടെ ഹീറോയോട് സംസാരിക്കുവാണ്, ഇവിടെ ഞാനാണ് രാജാവ്, എനിക്ക് വേണ്ടി എല്ലാവരും മരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മുടെ ഹീറോയും ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഇപ്പം ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പം നാളെ 2 episodes കാണാം. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ ഗൈസ്.